السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ചിലരൊക്കെ ഒരുപാട് എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തലവരയുടെ പ്രശ്നം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ തലവരയാണ്, അത് തലവരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഈ ഒരു ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കാര്യങ്ങളും നമ്മെക്കുറിച്ച് ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ച് വിധിച്ചു വെച്ചിട്ടുള്ളതാണ് എന്നുള്ള, നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിധിച്ചുറപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അങ്ങനെ മാത്രം പറഞ്ഞിട്ട് ആരും ഒഴിയേണ്ട ആവശ്യമില്ല. വിധികൾ എന്ന് പറയുന്നത്, വിധി അള്ളാഹുവിൻ്റെ വിധി എൻ്റെ തലവര എന്ന് പറയുന്നത്, അത് രണ്ട് വിധമുണ്ട്, രണ്ട് രീതിയിലാണ് ഉള്ളത്. അത് ഒന്നാമത്തെ വിധി എന്ന് പറയുന്നത് മുഅല്ലഖായ വിധിയാണ്. മുഅല്ലഖായ വിധി, മുബറായ വിധി, ഈ രണ്ട് വിധികളും ഉണ്ട്. ഈ മുബറമായിട്ടുള്ള വിധി എന്ന് പറയുന്നത് ചോദിച്ചില്ലെങ്കിലും അള്ളാഹു നൽകുന്ന ഒരു വിധിയാണ്. ആ ഒരു വിധി അവർ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് അള്ളാഹു വാരിക്കോരി ചെരിഞ്ഞു കൊടുക്കും. അങ്ങനെ ഉള്ള നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലരൊന്നും അള്ളാഹുവിലേക്ക് അടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവുകയില്ല. അവർ ചോദിക്കുകയോ പറയുകയോ നിസ്കരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് എല്ലാ കാര്യത്തിലും, മക്കളും അതുപോലെ തന്നെ സമ്പത്തും എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ സ്നേഹവും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അവർക്ക് വാരിക്കോരി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഒരു പഴഞ്ചൻ ചൊല്ലുമുണ്ടല്ലോ, ബലാലിനാണ് പർക്കത്ത് എന്നൊക്കെ. ബലാലിനാണ് പർക്കത്ത് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ള ആളുകളെക്കുറിച്ചാണ്. അവർ ചോദിച്ചില്ലെങ്കിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വാരിക്കോരി കൊടുക്കും. രണ്ടാമത്തെ തീരുമാനമാണ് മുഅല്ലഖ് എന്നുള്ളത്. അത് ചോദിച്ചെങ്കിൽ മാത്രം അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ച് തീരുമാനിച്ച് വെച്ചിട്ടുള്ള വിധിയാണ്. അവൻ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു കാത്തിരുന്ന് ആ ഒരു വിധിയെ അവൻ ചോദിക്കുമ്പോൾ മാത്രം നൽകുന്നൊരു വിധിയാണ്. അവനത് ചോദിച്ചില്ലേ അള്ളാഹു സുബ്ഹാനഹു വതആല അവനത് നൽകുകയുമില്ല. അതായത് നറുക്കെടുപ്പും നമ്മുടെ ചീട്ട് കീറലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലത് തരലും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലവര മാറിയെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, ആ തലവര മാറലും അത് മാറ്റലും നമ്മുടെ കയ്യിലാണ്. എല്ലാം മാറി, ഞാനെല്ലാം രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ രക്ഷപ്പെടുത്തി, ഞാൻ പരിശ്രമിച്ചു, അള്ളാഹുവിലേക്ക് അടുത്തു, അധ്വാനിച്ചു, എന്നിട്ട് നമുക്കൊരു എന്താണ്, നമുക്ക് ഒരു മക്കളില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ചികിത്സ തേടുന്നു, അതുപോലെ തന്നെ ആ ഒരു ചികിത്സക്കുള്ള പണം കണ്ടെത്തുന്നു, അതിനു കൂടെ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം പൂർത്തിയായി കിട്ടുക. അതുപോലെ തന്നെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു, നമ്മൾ അതിന് വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വഴിയും നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കഴിവ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ സഹായം വേണം, നമ്മളെ ഒരു ഉത്തരവാദിത്വം കൂടിയാണത്. എന്നാൽ ചിലർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവുകയില്ല. ചിലർക്ക് മക്കളങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതുപോലെ തന്നെ ചിലർക്ക് വീട് വെക്കാനുള്ള എല്ലാ സാമ്പത്തികവും അള്ളാഹു വാരിക്കോരി കൊടുക്കും. അങ്ങനെ രണ്ട് തലവരകളാണ് ഉള്ളത്. വിധി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒരു വിധി നമുക്ക് ഒന്നും ചെയ്യേണ്ട, അള്ളാഹു അങ്ങനെ തരും. രണ്ടാമത്തെ വിധി അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രം തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിധി. അങ്ങനെയാണ്. അതുപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുണ്ടാവുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈമാൻ കാര്യത്തിൽപ്പെട്ട ഒരു വിശ്വാസവുമാണ്. അത് വിശ്വസിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒരാൾ മുഅ്മിനാകുകയില്ല. എന്നാൽ തിന്മ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അള്ളാഹു വിധിച്ച വിധിയാണ് എന്ന് പറയാൻ അതൊരിക്കലും ശരിയുമല്ല. നമ്മൾ ഒരു തിന്മ ചെയ്തിട്ട് അത് അറിയാതെ വന്നു പോയതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭവിഷ്യത്ത് നമുക്കറിയില്ല. ആ ഒരു അറിവ് നമുക്ക്, ദീനിയായിട്ടുള്ള അറിവ് നമുക്കില്ല എങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ആ അറിവ് അള്ളാഹു നമുക്ക് മറച്ചു വെച്ചതായിരുന്നു എന്ന് വിചാരിക്കാം. അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾക്ക് തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ, ആ തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തെറ്റും ശരിയും അള്ളാഹു നമുക്ക്, നന്മയും തിന്മയും നമുക്ക് അള്ളാഹു വേർതിരിച്ച് കാണിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ തിന്മ ചെയ്ത് കഴിഞ്ഞാൽ, അറിഞ്ഞിട്ടും തിന്മ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറയാൻ പാടില്ല. നന്മയും തിന്മയും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ദിക്റും അതുപോലെ തന്നെ അധ്വാനവും എല്ലാം നമുക്ക് വേണമെങ്കിൽ അത് നമ്മൾ ചെയ്ത് നേടിയെടുക്കുക തന്നെ ചെയ്യണം. ചിലർക്ക് അതിനൊന്നും ആവശ്യമുണ്ടാവുകയില്ല. അള്ളാഹു അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് കൊണ്ടുള്ളത്.
അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത്, എല്ലാ കാര്യങ്ങളും മുഅല്ലഖായിട്ടുള്ള അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നമ്മൾ ചോദിച്ചാൽ മാത്രം തരുന്ന തീരുമാനങ്ങൾ നമ്മളുടെ കയ്യിലാണ് ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹുവിനോട് ദിക്ര ചൊല്ലിയിട്ടും നിസ്കരിച്ചിട്ടും അതുപോലെ തന്നെ സലാത്ത് ചൊല്ലിയിട്ടും ഒക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ തലവരകൾ നന്നായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ എന്താണോ പ്രവർത്തിക്കേണ്ടത് അതും കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ നറുക്കെടുപ്പുകൾ വിജയിച്ചുകൊണ്ടേയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മെ നമുക്ക് വിധിച്ചതിനെക്കുറിച്ചാണ് നറുക്കെടുപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിട്ടുണ്ട് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ. അതുപോലെ തന്നെ നല്ലൊരു ഭാര്യയെ അള്ളാഹു വിധിച്ചിട്ടുണ്ട്, നല്ലൊരു ഭർത്താവിനെ വിധിച്ചിട്ടുണ്ട്, നല്ല ദീനിയായ മക്കളെ വിധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിന് സമ്പത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് മുബറമായ വിധി എന്ന് പറയുന്നത്. അത് നമ്മളൊന്നും അറിയണ്ട, അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ തന്നുകൊണ്ടേയിരിക്കും. ഇനി എത്ര തരേണ്ട എന്ന് വിചാരിച്ചിട്ടും ഒരു കാര്യവുമില്ല, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാലോ, പ്രസവം നിർത്തിയവർക്കും അള്ളാഹു പിന്നെയും മക്കളെ കൊടുക്കുന്നു. അത് അള്ളാഹു ആദ്യമേ മുൻകൂട്ടി തീരുമാനിച്ചതാണ്, അവർക്ക് ഇത്ര മക്കൾ എന്നാൽ എന്നുള്ളത്. അതവർ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അള്ളാഹു തന്നെ കൊടുക്കും. അതാണ് മുബറമായിട്ടുള്ള വിധി. എന്നാൽ മുഅല്ലഖായ വിധി എന്ന് പറയുന്നത് അത് ചോദിച്ചിട്ട് തന്നെ വേണം കിട്ടാൻ. അത് നമ്മൾ എത്ര നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടല്ലോ, ഓർക്ക് എന്താ കിട്ടുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടും കിട്ടുന്നില്ലല്ലോ എന്നല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾക്ക് കിട്ടണമെങ്കിൽ ചോദിച്ചിട്ട് തന്നെ കിട്ടുള്ളത്. മുബറമായിട്ടുള്ള വിധിയാണെങ്കിൽ ചോദിക്കാതെ തന്നെ കോടീശ്വരനാകും, ആവശ്യങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കും. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറും. ദുനിയാവിലെ 30 ആവശ്യങ്ങളും അതുപോലെ തന്നെ പരലോകത്തിലെ 70 ആവശ്യങ്ങളും നിറവേറുമെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഒരു അത്ഭുതകരമായ വാർത്ത എന്ന് പറയുന്നത് ഒരു 2 വെള്ളിയാഴ്ച കഴിഞ്ഞാൽ, ഈ ഒരു വെള്ളിയാഴ്ച നമ്മൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച ഒരു ജുമാ കഴിഞ്ഞ് അതിനുശേഷമുള്ള ഒരു വെള്ളിയാഴ്ച, രണ്ടാമത്തെ വെള്ളിയാഴ്ചയും ജുമാ കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അവൻ പണക്കാരനായിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഒരു വെള്ളിയാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അവൻ പണക്കാരനായിരിക്കും. അതല്ല എങ്കിൽ രണ്ടാമത് വരുന്ന വെള്ളിയാഴ്ചൻ്റെ ഉള്ളിൽ, ആ വെള്ളിയാഴ്ച ജുമയുടെ മുമ്പായിട്ട് തന്നെ ആ ഒരു ദിവസങ്ങളിലെ ഉള്ളിൽ തന്നെ അവൻ വലിയ രീതിയിലുള്ള പണക്കാരനായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് ഞാനെൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ നിന്നുള്ള തെളിവ് അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വ്യക്തമാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ദിക്രിനെക്കുറിച്ച്, ഈ ഒരു മഹത്തായ ദിക്രിനെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മിസ്ബാഹുൽ ലലാം, ബഹജത്തുൽ അനാം എന്ന് പറയുന്ന ഈ ഗ്രന്ഥങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്രിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം വാള്യം 161 ബഹജത്തുൽ അനാം എന്ന കിതാബിൽ ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അതിലൊരു ഹദീസിൽ പറയുന്നുണ്ട്, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല പറഞ്ഞു, മൻ ഖറഅ വല്ലവനും ഓതിയാൽ, ബഅദ സ്വലാത്തിൽ ജുമാ, അതായത് ജുമാ നിസ്കരിച്ചതിന് ശേഷം, ആ ഒരു ജുമാ നിസ്കാരത്തിന് ശേഷം തന്നെ ചൊല്ലണമെന്നില്ല, അയാൾ അസറ് ആവുന്നതിന് മുമ്പ് ചൊല്ലിയാലും മതി. എന്നാൽ അതിൻ്റെ ഉത്തമം ആ ഒരു ജുമായുടെ ആ ഒരു സമയത്തുള്ള ആ ഒരു ളുഹർ നമസ്കാരം, ഇനി സ്ത്രീകളാണെങ്കിൽ ളുഹർ നമസ്കാരം, അതല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ജുമാ നിസ്കാരം, ആ ഒരു നിസ്കരിച്ചതിന് ശേഷം ആ ഒരേ ഒരു ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് എന്താണ് ചൊല്ലേണ്ടത്? വല്ലവനും ചൊല്ലിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് മാത്രമുള്ള ഈ ഒരു ആയത്തിന് എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്? മിഅത്ത മറ, 100 വട്ടം ഒരാൾ ചൊല്ലി. അങ്ങനെ 100 വട്ടം ഒരാൾ ചൊല്ലിയതിന് ശേഷം വസല്ലാ അല നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് 100 വട്ടവും ചൊല്ലിയാൽ, 100 വട്ടം മിഅത്ത മറ, 100 വട്ടം ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ന് അറിയണ്ടേ? അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വബിഹി വസല്ലം എന്ന ഈ ഒരു സ്വലാത്താണ് ചൊല്ലേണ്ടത്. ഇനി ഈ ഒരു സ്വലാത്തല്ല, നിങ്ങൾ ഏത് സ്വലാത്താണോ ചൊല്ലുന്നത് എങ്കിൽ ഏത് സ്വലാത്താണെങ്കിലും ആവാം, അതിലൊന്നും യാതൊരു വിരോധവുമില്ല. ഏത് വലിയ സ്വലാത്താണെങ്കിലും ചെറിയ സ്വലാത്താണെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള സ്വലാത്ത് എളുപ്പത്തിൽ ചൊല്ലാൻ എന്നുള്ളത് പിടിച്ചിട്ട് ആ ഒരു സ്വലാത്ത് 100 പ്രാവശ്യം ചൊല്ലിത്തീർക്കുക എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചിട്ട് ഏത് സ്വലാത്ത് എന്നുള്ളതൊന്നും ഇവിടെ പറയുന്നില്ല, ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല.
ആദ്യം കൊല്ലുഹുവല്ലാഹു അഹദ് എന്നുള്ള ആയത്ത് 100 തവണ ചൊല്ലുക, 100 തവണ ഓതുക. എന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏത് സ്വലാത്താണോ നിങ്ങൾ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്വലാത്തും 100 തവണ, ആ ഒരു സ്ത്രീകളാണെങ്കിൽ ളുഹർ നമസ്കാരത്തിന് ശേഷം ആ ഒരു ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട്, അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ ളുഹർ ജുമാ കഴിഞ്ഞ് ആ ഒരു ഇരിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇനി അസ്ർ ആവുന്നതിന് മുമ്പായിട്ട് ചൊല്ലി തീർക്കുക എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് അവിടെ പള്ളിയിൽ അങ്ങനെ ഇരിക്കാൻ സമയമില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒന്ന് ചൊല്ലിയാലും മതി. ഖുൽഹുവല്ലാഹു സൂറത്ത് മുഴുവനായിട്ടും അല്ല ഇവിടെ പറയുന്നത്, നിങ്ങൾ ഖുൽഹുവല്ലാഹു അഹദ് എന്നുള്ള ആ ഒരു ആയത്തിന് ദിക്രി എന്നുള്ള ഉദ്ദേശത്തിൽ ചൊല്ലുക. 100 വട്ടം ഈ ഒരു ആയത്തിന് ദിക്രി എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ ചൊല്ലുക. അതിനുശേഷം ഒരു ദുആ അയാൾ ചൊല്ലണം. ആ ഒരു ഖുൽഹുവല്ലാഹു എന്നുള്ള ആ ഒരു ആയത്ത് 100 തവണ ദിക്രായി ചൊല്ലുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സ്വലാത്ത് 100 വട്ടം ചൊല്ലുകയും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. അതാണ് ഈ ഒരു ദുആ. അള്ളാഹുവേ, നീ എനിക്ക് ഹലാലിലൂടെ, ഹലാലായ വഴിയിലൂടെ, ഹലാലായിട്ടുള്ള പൈസയിലൂടെ എന്നെ നീ പണക്കാരനാക്കണമേ, ഹറാമായ വഴിയിലൂടെ എന്നെ നീ പണക്കാരനാക്കരുതുമേ. ഹലാലായ പൈസ സമ്പത്ത്, ഹറാമായ സമ്പത്ത് വേണ്ട. ഹറാമിനെ തൊട്ട് അള്ളാഹുവേ നീ എന്നെ കാക്കണേ. അള്ളാഹുവേ, നീ എന്നെ നിൻ്റെ ഫളിൽ കൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ ചോദിച്ച് ഇരക്കാതെ, നിൻ്റെ ഫളിൽ കൊണ്ട് എന്നെ നീ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കാതെ, നീ ഒരു സമ്പന്നനാക്കി എന്നെ നീ മാറ്റണമേ അള്ളാഹുവിൻ്റെ ഫളിൽ കൊണ്ട് എന്നുള്ള ഈ രണ്ട് വചനങ്ങളാണ് നമ്മൾ പിന്നെ 70 പ്രാവശ്യം ദുആ ചെയ്യേണ്ടത്. ഇത് അറബിയിലായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതിൻ്റെ അറബിയിലുള്ള ഇത് ഇങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുമ്മ ഇക്ഫിനി, അള്ളാഹുമ്മ ഇക്ഫിനി. നമ്മൾ അള്ളാഹുമ്മ ഇക്ഫിനി എന്ന് പറയുക മാത്രമാണെങ്കിൽ അള്ളാഹുമ്മ ഇക്ഫിനി എന്നാണ് പറയേണ്ടത്. അതല്ല, നമ്മൾ അള്ളാഹുമ്മ ഇക്ഫിനി ബിഹലാലിക എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുമ്മ ഇക്ഫിനി പറയാതെ അള്ളാഹുമ്മ ഇക്ഫിനി ബിഹലാലിക എന്നാണ് പറയേണ്ടത്. അള്ളാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ ഔനിനി ബിഫളിക അമ്മൻ സിവാക. ഇങ്ങനെയാണ് ആ ദുആ അറബിയിൽ ചൊല്ലേണ്ടത്. അള്ളാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ ഔനിനി ബിഫളിക അമ്മൻ സിവാക. അള്ളാഹുമ്മ ഇക്ഫിനി, അള്ളാഹുവേ ഇക്ഫിനി, എനിക്ക് നീ മതിയാക്കി തരണം, എനിക്ക് നീ മതിയാക്കി തരണം. ബിഹലാലിക നിന്റെ ഹലാലി കൊണ്ട്, അൻ ഹറാമിക നിന്റെ ഹറാമായ മുതൽ എനിക്ക് വരുന്നതിനെ തൊട്ട്. വ ഔനിനി എന്നെ നീ ഐശ്വര്യമാക്കണവേ, എന്നെ നീ ഐശ്വര്യമാക്കണമേ, എനിക്ക് നീ ഐശ്വര്യം തരണേ, ഭാഗ്യം തരണേ. ബിഫളിക നിന്റെ ഫളിൽ കൊണ്ട്, അമ്മൻ സിവാക്ക നീയല്ലാതെ മറ്റൊരാളെ കൊണ്ട്, മറ്റൊരാളിൽ നിന്ന് നീ എന്നെ ഐശ്വര്യവാനാക്കണമേ. ഇത് നിങ്ങൾ 70 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ, അള്ളാഹു അഹദ് എന്നുള്ള ആയത്ത് 100 തവണ ചൊല്ലുക, അതുപോലെ തന്നെ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഏതെങ്കിലും ഒരു സ്വലാത്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വലാത്ത് 100 തവണ ചൊല്ലുക, അതിനുശേഷം 70 പ്രാവശ്യം ഈ ഒരു ദുആ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ഇരക്കുക. അള്ളാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ ഔനിനി ബിഫളിക അമ്മൻ സിവാക്ക്. ഈ ഒരു ദുആ 70 വട്ടവും എല്ലാം ജുമാക്ക് ശേഷം നിങ്ങൾ ചൊല്ലിയാൽ, അദർവായ് മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 2 ജുമാ കഴിഞ്ഞു കടക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോഴേക്കും അവനെ പണക്കാരനാക്കി കഴിഞ്ഞിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് എല്ലാവരും മറക്കാതെ ചൊല്ലുക. ഇൻഷാല്ലാ ഇത് ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ നിങ്ങൾ ഇത് ചൊല്ലുക. വെള്ളിയാഴ്ച ഇൻഷാല്ലാ നിങ്ങൾ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാല്ലാ നമ്മയും നറുക്കെടുപ്പിൽ വിജയിപ്പിക്കും, നമ്മുടെ നറുക്കും എടുക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് അങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പാദ്യം തന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും പിന്നീടുണ്ടാവുക. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് തരുന്നവനും തരാതിരിക്കുന്നവനും, അള്ളാഹുവാണ് അവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങളെ എത്ര സമ്പന്നനാക്കണമെങ്കിലും അവൻ വിചാരിച്ചാൽ അത് നടന്നിരിക്കും എന്ന ആ ഒരു ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും പതറാതെയും നിങ്ങൾ ഇത് ചെയ്യുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ആഗ്രഹം അള്ളാഹു പൂർത്തിയാക്കി തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സർവ്വതും അള്ളാഹുവിൻ്റെ കയ്യിലാണ്, ഈ ലോകം പ്രപഞ്ചം തന്നെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോട്, ആ ഒരു തവക്കലായിട്ട്, അള്ളാഹുവിനേക്ക് തവക്കല് ചെയ്തിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. ഇത് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുക. കാരണം നമ്മുടെ ദുആയിൽ എന്തെങ്കിലും ഇഖ്ലാസ്, നമ്മുടെ ഇഖ്ലാസ് കുറവോ, അതല്ലെങ്കിൽ നമുക്ക് ദുആ സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായിട്ടും നല്ല ഹലാലായ ഭക്ഷണം വേണം.
നമ്മൾ കഴിച്ച ഭക്ഷണം മോശമാണെങ്കിൽ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഉത്തരം കിട്ടാതിരിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ ഇത് ചൊല്ലിത്തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ പിന്നീടും വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് ആവർത്തിക്കുക. ഏതെങ്കിലും വെള്ളിയാഴ്ച അള്ളാഹു ഇത് സ്വീകരിച്ചു പോയാൽ പിന്നെ രണ്ട് വെള്ളിയാഴ്ചക്കുള്ളിൽ നമ്മുടെ ഭാഗ്യം തെളിയുന്നതായിരിക്കും. അതുകൊണ്ട് ദുആയിന് ഹിജാബത്ത് കിട്ടാനുള്ള എല്ലാ ഷർത്തുകളും പാലിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നാളെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല തൗഫീക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് വീഡിയോ വരുന്നത് എന്നുള്ള കൃത്യസമയം പറഞ്ഞു തരണമെന്ന്. അത് ഇൻഷാ അള്ളാഹ് എന്നും വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും വരിക. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരു 3 മണിക്ക് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള തൗഫീക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന ദുആവസിയത്തോടു കൂടി ഇന്നത്തെ ഈ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.